ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ശ്രീമതി രാധിക പറഞ്ഞിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് അതിലൊന്ന് അവർ പറഞ്ഞത് പ്രധാനമന്ത്രി ഒരു പ്രൈവറ്റ് ഫിഗർ അല്ല ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള എല്ലാ രേഖകളും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് സ്വകാര്യ വിവരങ്ങൾ റൈറ്റ് ടു പ്രൈവസി ഉള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ പൊസിഷൻ അനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള ചില കോടതി വിധികൾ അതിൽ ഒന്ന് ആദിത്യ ബന്ധോപാധ്യായ കേസാണ് രണ്ട് ഷൌനക് സത്യ കേസാണ് ഈ കേസുകൾ അനുസരിച്ച് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു പരാമർശം എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി ബിഇറ്റ് മാർക്സ് ഡിഗ്രീസ് ഓർ അതർ ക്വാളിഫിക്കേഷൻ ഈസ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദാറ്റ് സിറ്റിസൺ ഡിസമിനേഷൻ ഓർ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് ടു സച്ച് തേർഡ് പാർട്ടി സ്ട്രെയിജർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷനലി പ്രൊട്ടക്റ്റഡ് അണ്ടർ ദി ഹെഡ് റൈറ്റ് ഓഫ് പ്രൈവസി ഇത് ആവർത്തിച്ച് പല ഭാഗത്തായിട്ട് ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അത് ഇന്ത്യയിലുള്ള സുപ്രീം കോടതിയുടേത് മാത്രമല്ല മറ്റു പല കോടതികൾ വിദേശ രാജ്യങ്ങളിലുള്ള പല കോടതികൾ അതുകൂടാതെ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയും വെച്ചിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് സ്വകാര്യമായത് ഏതിനൊക്കെയാണ് സ്വകാര്യതയുടെ സംരക്ഷണമുള്ളത് ആ വിവരങ്ങളെല്ലാം സ്വകാര്യമായിരിക്കണം അതൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ ശ്രീമതി രാധിക ഏത് കോളേജിലാണ് പഠിച്ചത് എന്തായിരുന്നു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആ സർവകലാശാലയിൽ പോയി ഒരു ആർ ടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ വിവരം കിട്ടാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ ശ്രീമതി രാധിക എന്റെ വിവരം അന്വേഷിച്ചിട്ട് എൻ്റെ ഒരു സർവകലാശാല ഞാൻ പഠിച്ച സർവകലാശാലയിൽ പോയാലും അത് കൊടുക്കാവുന്നതല്ല അതിൽ ശ്രീജിത്ത് പണിക്കിറന്നോ രാധിക നായിരുന്നോ പ്രധാനമന്ത്രി മോദി എന്നുള്ള വ്യത്യാസമില്ല അത് ഈ രാജ്യത്തുള്ള നിയമമാണ് അത് ഗവൺമെന്റ് ഈ കോടതി തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് സെറ്റിൽഡ് പൊസിഷനാണ് സുപ്രീം കോടതി പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഒരു വേള ഒരു ഒൻപതംഗ ബെഞ്ച് വരെ ആ കാര്യം എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണോ പബ്ലിക് പേഴ്സൺ ആണോ പബ്ലിക് ഫിഗർ ആണോ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി പറയുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസിലുള്ള കാര്യവും നമ്മളവിടെ ഈ ഫോമിൽ എഴുതി കൊടുക്കുകയാണ് അല്ലാതെ ബാങ്കിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു രേഖ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല അസറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തൊക്കെ വസ്തുവകളുണ്ട് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഞാനതിൻ്റെ രേഖകൾ അവിടെ സമർപ്പിക്കുന്നില്ല കോടതി കേസുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരെ ഇത്ര ഇത്ര കേസുകളുണ്ട് അതിലെനിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എഫ്ഐആർ അടക്കം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രേഖകൾ സമർപ്പിക്കുന്നില്ല നേരെ മറിച്ച് ഞാൻ അതൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോമിനേഷൻ പേപ്പറിൽ എഴുതി സമർപ്പിക്കുകയാണ് ഇതിലൊരൊറ്റ വിവരത്തിനും നമ്മൾ ആധികാരികമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുക്കുന്നില്ല ഇതും ഒരു സെൽഫ് ഡിക്ലറേഷനാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഒരു രേഖ ഇവിടെ കൊടുക്കേണ്ടതില്ല താങ്കൾ ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടില്ല എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു പാരഗ്രാഫിൽ ഇതിൻ്റെ അവസാന ഭാഗത്തോട് അടുക്കുന്ന സമയത്ത് ഈ ജഡ്ജ് വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട് ഇനി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഇദ്ദേഹത്തോടൊപ്പം പഠിച്ചിരിക്കുന്ന ആൾക്കാരെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും എൺപത്തി മൂന്നിലും ഒക്കെ ഇദ്ദേഹത്തോടൊപ്പം പഠിച്ചിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി താങ്കൾ പറഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഒരു എക്സ്റ്റേണൽ കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ഈ രണ്ട് സ്ഥലത്ത് നിന്ന് ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പഴയത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അതിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് അന്ന് മാധ്യമ പ്രവർത്തകനായിരുന്ന ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ എം ആയിട്ടുള്ള രാജീവ് ശുക്ലയാണ് രാജീവ് ശുക്ല നടത്തിയിരിക്കുന്ന ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വീട് വിടുകയും പിന്നീട് ഒരു ആർ നേതാവിന്റെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ എടുക്കുന്നതും തുടർന്ന് എം എ എടുക്കുന്നതും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ നടത്തിയിരിക്കുന്ന ഇന്റർവ്യൂ ആണ് പിന്നീട് കോൺഗ്രസ് നേതാക്കളടക്കം ഈ ഒരു വിഷയം വിവാദമാക്കുന്ന സമയത്ത് രാജീവ് ശുക്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പോലും ഈ വിവരം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ അഭിമുഖത്തിന്റെ ഈ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ് അതിൽ അദ്ദേഹം വളരെ ക്ലിയർ ക്ലിയറായിട്ടത് പറയുന്നുമുണ്ട്